ആകാശവാണി നമസ്കാരം വാർത്തകൾ വാർത്തകൾ വായിക്കുന്നത് പ്രധാന അമേരിക്കൻ കോൺഗ്രസിന്റെ സംയുക്ത സമ്മേളനത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിസംബോധന ചെയ്യും ജമ്മുകശ്മീർ വളർച്ചയുടെയും വികസനത്തിന്റെയും പാതയിലാണെന്ന് ഉപരാഷ്ട്രപതി ജഗദീപ് ധൻകർ യുദ്ധവിമാനങ്ങളുടെ എഞ്ചിൻ നിർമ്മാണത്തിനായി എച്ച് എ എൽ അമേരിക്കൻ കമ്പനിയായ ജെ ഇ എയറോസ്പേസുമായി കരാറൊപ്പിട്ടു കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ രണ്ട് ദിവസത്തെ ജമ്മുകശ്മീർ സന്ദർശനത്തിന് നാളെ തുടക്കമാകും കേരളത്തിൽ പകർച്ചപ്പനി നേരിടുന്നതിന് വിവിധ വകുപ്പുകളുടെ നേതൃത്വത്തിൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കി ബെർലിനിൽ നടക്കുന്ന സ്പെഷ്യൽ ഒളിമ്പിക്സ് വേൾഡ് ഗെയിംസിൽ പതിനഞ്ച് സ്വർണവുമായി ഇന്ത്യൻ കുതിപ്പ് വാർത്തകൾ വിശദമായി യു എസ് സന്ദർശനത്തിന്റെ ഭാഗമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി യു എസ് കോൺഗ്രസിന്റെ സംയുക്ത സമ്മേളനത്തെ അല്പസമയത്തിനകം അഭിസംബോധന ചെയ്യും പ്രതിനിധി സഭാ സ്പീക്കർ ഉൾപ്പെടെയുള്ളവരുടെ പ്രത്യേക ക്ഷണപ്രകാരമാണ് അദ്ദേഹത്തിന്റെ അഭിസംബോധന ഇന്നലെ അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡനുമായി വൈറ്റ് ഹൌസിൽ അദ്ദേഹം കൂടിക്കാഴ്ച നടത്തി യു എസ് വൈസ് പ്രസിഡന്റ് കമല ഹാരിസ് യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ എന്നിവരുമായി ശ്രീ നരേന്ദ്രമോദി നാളെ കൂടിക്കാഴ്ച നടത്തുന്നുണ്ട് വിദ്യാഭ്യാസം നമ്മുടെ സംസ്കാരത്തിന്റെ മാത്രമല്ല മനുഷ്യത്വത്തിന്റെ കൂടി അടിത്തറയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി യുവതയുടെ അടിസ്ഥാനം ശക്തിപ്പെടുത്താൻ അടിത്തറ സംബന്ധിച്ച സാക്ഷരതയിൽ ഊന്നൽ നൽകണമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു പൂനെയിൽ നടക്കുന്ന ജി ട്വന്റി വിദ്യാഭ്യാസ മന്ത്രിമാരുടെ യോഗത്തിൽ നൽകിയ വീഡിയോ സന്ദേശത്തിലാണ് അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കിയത് രണ്ടായിരത്തി നെറ്റിംഗ് കേൾ പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൌപതി മുർമു ന്യൂഡൽഹിയിൽ സമ്മാനിച്ചു നഴ്സുമാരുടെ സ്വത്യർഹമായ സേവനങ്ങൾക്കുള്ള അംഗീകാരമായിട്ടാണ് പുരസ്കാരങ്ങൾ കേരളത്തിൽ നിന്നും ഷീലാ റാണി വി എസ് സൂസൻ ചാക്കോ എന്നിവർക്കാണ് രാഷ്ട്രപതി ഭവനിൽ നടന്ന ചടങ്ങിൽ പുരസ്കാരങ്ങൾ സമ്മാനിച്ചത് ആർട്ടിക്കിൾ മുപ്പത്തിയഞ്ചിയെഴുപത് എന്നിവ പിൻവലിച്ചതിനുശേഷം ജമ്മുകാശ്മീർ വളർച്ചയുടെയും വികസനത്തിന്റെയും പാതയിലാണെന്ന് ഉപരാഷ്ട്രപതി ജഗദീപ് ധൻകർ ദേശീയ മുഖ്യധാരയിലേക്കുള്ള സംയോജനം ജമ്മുവിലും കശ്മീരിലും നിക്ഷേപങ്ങൾക്കും വികസനത്തിനും വഴിയൊരുക്കിയെന്നും അദ്ദേഹം വ്യക്തമാക്കി ജമ്മു സർവകലാശാലയുടെ പ്രത്യേക ബിരുദദാന ചടങ്ങിനെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം യുദ്ധവിമാനങ്ങളുടെ എഞ്ചിൻ നിർമ്മാണത്തിന് അമേരിക്കൻ കമ്പനിയായ ജിഇ എയറോസ്പേസും ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡും കരാറിൽ ഒപ്പുവെച്ചു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അമേരിക്കൻ സന്ദർശനത്തിന്റെ പശ്ചാത്തലത്തിലാണ് നിർണായകമായ ഈ നീക്കം ഒരു റിപ്പോർട്ട് ഇന്ത്യൻ വ്യോമയാന രംഗത്ത് നിർണായകമായ മാറ്റങ്ങൾക്ക് വഴി തുറക്കുന്നതാണ് അമേരിക്കൻ കമ്പനിയായ ജനറൽ ഇലക്ട്രിക് എയറോസ്പേസും എച്ച് എ എല്ലും തമ്മിലുള്ള കരാർ ഇതുവഴി ഇന്ത്യൻ വ്യോമസേനയ്ക്കായുള്ള യുദ്ധവിമാനങ്ങളിലെ എഞ്ചിനുകൾ രാജ്യത്ത് തന്നെ നിർമ്മിക്കാനാകും ജിഇയുടെ എഫ് ഫോർ വൺ ഫോർ എഞ്ചിനുകളാണ് ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ഇന്ത്യയിൽ നിർമ്മിക്കുക ഇന്ത്യ വികസിപ്പിക്കുന്ന ലൈറ്റ് കോംബാക്ട് എം ഗെ ടു വിമാനങ്ങൾക്ക് കരുത്തു പകരുന്നതാണ് തീരുമാനം ഇതിനോടകം എം ഗെ ടു പദ്ധതിക്കായി എട്ട് എഞ്ചിനുകൾ ജിഇ ഇന്ത്യക്ക് കൈമാറിയിരുന്നു വിമാന എഞ്ചിൻ നിർമ്മാണ രംഗത്ത് വലിയ വികസനത്തിനും സ്വയം പര്യാപ്തത കൈവരിക്കുന്നതിനും കരാർ സഹായകരമാകും ന്യൂസ് ഡെസ്ക് ആകാശവാണി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ രണ്ട് ദിവസത്തെ ജമ്മു കാശ്മീർ സന്ദർശനത്തിന് നാളെ തുടക്കമാകും ജമ്മു ശ്രീനഗർ എന്നിവിടങ്ങളിൽ വിവിധ വികസന പരിപാടികളിൽ അദ്ദേഹം പങ്കെടുക്കും ബി ജെ പി താത്വികാചാര്യനായിരുന്ന ശ്യാമപ്രസാദ് മുഖർജിയുടെ പ്രതിമയിൽ പുഷ്പചക്രം സമർപ്പിച്ച ശേഷമാകും അദ്ദേഹം സന്ദർശനത്തിന് തുടക്കമിടുക സാംബായി കേന്ദ്ര ഫോറൻസിക് സയൻസസ് ലാബോറട്ടറിയുടെ ശിലാസ്ഥാപനവും ശ്രീ അമിത്ഷാ നിർവഹിക്കും ജമ്മു നഗരത്തിലെ വിവിധ വികസന പദ്ധതികൾക്കും അദ്ദേഹം തുടക്കമിടും തുടർന്ന് പൊതുജന റാലിയെയും അദ്ദേഹം അഭിസംബോധന ചെയ്യും അമർനാഥ് യാത്രയുടെ സുരക്ഷാ ക്രമീകരണങ്ങളും വിവിധ വികസന പദ്ധതികളുടെ പുരോഗതിയും ആഭ്യന്തരമന്ത്രി വിലയിരുത്തും കേരളത്തിൽ പകർച്ചപ്പനി പടരുന്ന സാഹചര്യത്തിൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കി സംസ്ഥാന സർക്കാർ പനി വ്യാപനം തടയുന്നതിന് ജാഗ്രത പുലർത്തണമെന്നും കൂട്ടായി പ്രവർത്തിക്കണമെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർദ്ദേശിച്ചു വിവിധ വകുപ്പുകളുടെ ഏകോപനത്തോടെയുള്ള പ്രവർത്തനങ്ങളാണ് സംഘടിപ്പിക്കുന്നതെന്നും മന്ത്രിമാരായ വി ശിവൻകുട്ടി എം പി രാജേഷ് വീണ ജോർജ് എന്നിവർ വ്യക്തമാക്കി ആരോഗ്യ തദ്ദേശ സ്വയംഭരണ വിദ്യാഭ്യാസ വകുപ്പുകളുടെ ഏകോപനത്തിലാണ് പ്രതിരോധ ശുചീകരണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നത് നടപ്പ് സാമ്പത്തിക വർഷം രാജ്യം ആറ് ദശാംശം മൂന്ന് ശതമാനം വളർച്ച സ്വന്തമാക്കുമെന്ന് അന്താരാഷ്ട്ര റേറ്റിംഗ് ഏജൻസിയായ ഫിച്ച് ഉൽപാദന നിർമ്മാണ കാർഷിക മേഖലകളിലെ മികച്ച പ്രകടനമാണ് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയ്ക്ക് നേട്ടമായത് വരുന്ന രണ്ട് സാമ്പത്തിക വർഷങ്ങളിലും രാജ്യം ആറ് ദശാംശം അഞ്ച് ശതമാനം വളർച്ച കൈവരിക്കുമെന്നും ഫിച്ച് റേറ്റിംഗ് പ്രതീക്ഷിക്കുന്നു നാലാമത് ജി ട്വന്റി വിദ്യാഭ്യാസ പ്രവർത്തക സമിതി യോഗം ആഗോള വിദ്യാഭ്യാസ മേഖലയിൽ ദീർഘകാല സ്വാധീനം ചെലുത്തുമെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ ഇന്ന് പൂനെയിൽ നടന്ന ജി ട്വൻ്റി വിദ്യാഭ്യാസ മന്ത്രിമാരുടെ ശേഷം നടത്തിയ വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ് കൂടുതൽ വാർത്തകൾക്കായി അണ്ടർ സ്കോർ ടി വി എം എന്ന ട്വിറ്റർ ഹാൻഡിലും സന്ദർശിക്കാം അന്താരാഷ്ട്ര യോഗ ദിനാഘോഷത്തിന്റെ ഭാഗമായി ബഹ്റൈനിലെ ഇന്ത്യൻ എംബസിയുടെ നേതൃത്വത്തിൽ വിപുലമായ പരിപാടികൾ സംഘടിപ്പിച്ചു യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിലുള്ള ബഹ്റൈൻ പോർട്ടിലായിരുന്നു ആഘോഷങ്ങൾ വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള നൂറോളം യോഗാഭ്യാസികൾ ആഘോഷങ്ങളിൽ പങ്കെടുത്തു പരിപാടികൾ വിജയകരമാക്കാൻ സഹായിച്ച ബഹ്റൈൻ ഭരണകൂടത്തിന് ഇന്ത്യൻ എംബസി നന്ദി അറിയിച്ചു ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച ലോകത്തിലെ ആദ്യത്തെ നാനോ യൂറിയയുടെ കയറ്റുമതി ആരംഭിച്ചു ഇന്ത്യൻ ഫാർമേഴ്സ് ഫെർട്ടിലൈസേഴ്സ് കോപ്പറേറ്റീവ് ലിമിറ്റഡിന്റെ നേതൃത്വത്തിൽ അമേരിക്കയിലേക്കാണ് ആദ്യ കയറ്റുമതി സൂക്ഷിക്കാനുള്ള സൗകര്യം മെറ്റു ചെലവുകൾ എന്നിവ ഗണ്യമായി കുറയ്ക്കാൻ കഴിയുന്ന നാനോ യൂറിയ കാർഷിക മേഖലയിൽ വലിയ മാറ്റങ്ങൾക്ക് വഴി തുറക്കും കഴിഞ്ഞ ഒൻപത് വർഷത്തിനിടെ രാജ്യത്ത് ഒരു കോടി ഇരുപത്തിയഞ്ച് ലക്ഷം പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനായെന്ന് കേന്ദ്രമന്ത്രി ഭൂപേന്ദ്ര യാദവ് തൊഴിൽ മന്ത്രാലയത്തിന്റെ നേട്ടങ്ങളെക്കുറിച്ച് ന്യൂഡൽഹിയിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഈ സ്രം പോർട്ടലിൽ ഇതുവരെ മുപ്പത് കോടി തൊഴിലാളികൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് സംഘടിതവും അസംഘടിതവുമായ തൊഴിലാളികളുടെ ക്ഷേമം ഉറപ്പാക്കുന്നതിന് സർക്കാർ സേവ സുശാസൻ ഗരീബ് കല്യാൺ തുടങ്ങിയ പദ്ധതികൾ ആവിഷ്കരിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി കഴിഞ്ഞ ഒൻപത് വർഷത്തിനുള്ളിൽ വൈദ്യുതി മിച്ചമുള്ളതും വൈദ്യുതി കയറ്റുമതി ചെയ്യുന്ന രാജ്യമായും ഇന്ത്യ മാറിയെന്ന് കേന്ദ്രമന്ത്രി ആർ കെ സിംഗ് പറഞ്ഞു കേന്ദ്ര ഊർജ മന്ത്രാലയത്തിന്റെ കഴിഞ്ഞ ഒൻപത് വർഷത്തെ നേട്ടങ്ങൾ വിശദീകരിച്ച് ഡൽഹിയിൽ മാധ്യമ പ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു മന്ത്രി രാജ്യത്തെ എല്ലാ ഗ്രാമങ്ങളും വൈദ്യുതീകരിക്കാനായി ഗ്രാമപ്രദേശങ്ങളിലെ ശരാശരി വൈദ്യുതി വിതരണ സമയം രണ്ടായിരത്തി പതിനാലിൽ പന്ത്രണ്ടര മണിക്കൂറായിരുന്നത് ഇരുപത് മണിക്കൂറായി ഉയർന്നു നഗരപ്രദേശങ്ങളിലെ ശരാശരി ഇരുപത്തിമൂന്ന് ദശാംശം ഏഴ് എട്ട് മണിക്കൂറായി രണ്ടായിരത്തി മുപ്പതോടെ അഞ്ഞൂറ് ജിഗാവാട്ട് പുനരുപയോഗ ഊർജ്ജശേഷി കൈവരിക്കാനാണ് സർക്കാർ ലക്ഷ്യമെന്നും മന്ത്രി ആർ കെ സിംഗ് വ്യക്തമാക്കി രാജ്യത്തെ വിമാനത്താവളങ്ങളിൽ ബയോമെട്രിക് ബോർഡിംഗ് സംവിധാനത്തിനായുള്ള ഡിജി യാത്ര മൊബൈൽ ആപ്പ് ഇതുവരെ പതിനേഴ് ലക്ഷത്തോളം യാത്രക്കാർ പ്രയോജനപ്പെടുത്തിയതായി കേന്ദ്ര സർക്കാർ ലക്ഷത്തോളം യാത്രക്കാർ ഇതുവരെ ആപ്പ് ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ വർഷം ഡിസംബറിലാണ് കേന്ദ്ര വ്യോമയാന മന്ത്രാലയം ഡിജി യാത്ര ആപ്പ് പുറത്തിറക്കിയത് സാങ്കേതികത ഉപയോഗിച്ച് ബയോമെട്രിക് ബോർഡിംഗ് സാധ്യമാക്കുന്നതാണ് ആപ്പ് മാനുവൽ വെരിഫിക്കേഷന്റെ ആവശ്യകത ഒഴിവാക്കി യാത്രക്കാരുടെ അനുഭവം മെച്ചപ്പെടുത്താൻ സഹായിക്കുന്നതാണ് ഡിജി യാത്ര ആപ്ലിക്കേഷൻ ഫേസ് റിക്കഗ്നേഷൻ സവിശേഷതയുള്ള പി കിസാൻ മൊബൈൽ ആപ്പ് കേന്ദ്ര കൃഷി കർഷക ക്ഷേമ മന്ത്രി നരേന്ദ്രസിംഗ് തോമർ പുറത്തിറക്കി ഈ ആപ്പ് വഴി ഒ ടി പി വിരലടയാളമോ കൂടാതെ കർഷകർക്ക് ഇ കെ വൈ സി ചെയ്യാൻ സാധിക്കും ഇടനിലക്കാരില്ലാതെ കർഷകർക്ക് കേന്ദ്ര സർക്കാർ ആനുകൂല്യങ്ങൾ നൽകുന്ന നൂതന പദ്ധതിയാണ് പി കിസാൻ എന്ന് കേന്ദ്രമന്ത്രി പറഞ്ഞു ഇതുവരെ പതിനൊന്ന് കോടിയിലധികം കർഷകരുടെ അക്കൌണ്ടുകളിലേക്ക് രണ്ട് ലക്ഷത്തി നാൽപ്പത്തിരണ്ടായിരം കോടി രൂപ കൈമാറിയിട്ടുണ്ടെന്നും മന്ത്രി അറിയിച്ചു കേന്ദ്ര ഭവന നഗരകാര്യ മന്ത്രാലയവും കുടുംബശ്രീയും സംയുക്തമായി സംഘടിപ്പിക്കുന്ന ദ്വിദിന ദേശീയ ശില്പശാലയ്ക്ക് നാളെ തുടക്കമാകും നഗര ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന് നൂതന സമീപനങ്ങൾ എന്ന വിഷയത്തെ അധികരിച്ചാണ് ശില്പശാല അങ്കമാലിയിലെ അഡ്ലക്സ് കൺവെൻഷൻ സെന്ററിൽ നടക്കുന്ന ശില്പശാല മന്ത്രി എം രാജേഷ് ഉദ്ഘാടനം ചെയ്യും ബെർലിനിൽ നടക്കുന്ന സ്പെഷ്യൽ ഒളിമ്പിക്സ് വേൾഡ് ഗെയിംസ് രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ ഇന്ത്യൻ കുതിപ്പ് തുടരുന്നു പതിനഞ്ച് സ്വർണ്ണമുൾപ്പെടെ ഇതുവരെ അമ്പതിലേറെ മെഡലുകളാണ് താരങ്ങൾ സ്വന്തമാക്കിയത് ഇന്ത്യൻ സൈക്ലിംഗ് ടീമിലെ എല്ലാ താരങ്ങളും ഓരോ മെഡൽ സ്വന്തമാക്കിയിട്ടുണ്ട് നീന്തൽ സൈക്ലിംഗ് എന്നിവയിൽ മികച്ച പ്രകടനമാണ് ഇന്ത്യ നടത്തുന്നത് അമേരിക്കൻ കോൺഗ്രസിന്റെ സംയുക്ത സമ്മേളനത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിസംബോധന ചെയ്യും ജമ്മുകശ്മീർ വളർച്ചയുടെയും വികസനത്തിന്റെയും പാതയിലാണെന്ന് ഉപരാഷ്ട്രപതി ജഗദീപ് ധൻകർ യുദ്ധവിമാനങ്ങളുടെ എഞ്ചിൻ നിർമ്മാണത്തിനായി എച്ച് എ എൽ അമേരിക്കൻ കമ്പനിയായ ജെ ഇ എയറോസ്പേസുമായി കരാറൊപ്പിട്ടു കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ രണ്ട് ദിവസത്തെ ജമ്മുകശ്മീർ സന്ദർശനത്തിന് നാളെ തുടക്കമാകും കേരളത്തിൽ പകർച്ചപ്പനി നേരിടുന്നതിന് വിവിധ വകുപ്പുകളുടെ നേതൃത്വത്തിൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കി ബെർലിനിൽ നടക്കുന്ന സ്പെഷ്യൽ ഒളിമ്പിക്സ് വേൾഡ് ഗെയിംസിൽ പതിനഞ്ച് സ്വർണവുമായി ഇന്ത്യൻ കുതിപ്പ് വാർത്തകൾ കഴിഞ്ഞു അടുത്ത വാർത്താ പ്രക്ഷേപണം